ആക്രമണം രൂക്ഷമാക്കി അമേരിക്ക ഉൾപ്പെടെ കൂടുതൽ രാജ്യങ്ങൾ ലെബനൻ യാത്രയ്ക്ക് വിലക്കേർപ്പെടുത്തി. യുദ്ധം ഒഴിവാക്കാൻ നയതന്ത്ര നീക്കം തുടരുമെന്നും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും അറിയിച്ചിട്ടുണ്ട്. ഗസയിലും ഇസ്രായേൽ ആക്രമണം വ്യാപകമായി തന്നെ തുടരുകയാണ്. ഗസയിൽ ഇസ്രായേൽ തോൽക്കുകയാണ് എന്ന മുൻ പ്രതിരോധ മന്ത്രി പറഞ്ഞു. ജനീൻ സ്ഫോടനത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെടുകയും 16 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഹൈഫയിലും ചെങ്കടലിലും 2 കപ്പലുകൾക്ക് നേരെ ഹൂതി ആക്രമണം ഉണ്ടായി. ദക്ഷിണ ലെബനനിൽ നിന്ന് ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെ 30 മിസൈലുകൾ അയച്ച ഹിസ്ബുള്ള രംഗത്ത് വരികയാണ്. ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ പ്രദേശങ്ങളിൽ തീപിടുത്തമുണ്ടായി. തെക്കൻ ലെബനനിലെ നബാബിൽ പ്രവിശ്യയിലെ ഐത്തറൌൺ ഗ്രാമത്തിന് നേരെ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിനുള്ള തിരിച്ചടി എന്ന നിലയിലാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം. വടക്കൻ വെസ്റ്റ് ബാങ്കിലെ ജനീൻ അഭയാർത്ഥി ക്യാമ്പിൽ ഫലസ്തീനികളെ ആക്രമിക്കാനെത്തിയ ഇസ്രായേൽ സൈനിക സംഘത്തിന് നേരെ പോരാളികളുടെ ബോംബ് സ്ഫോടനമുണ്ടായി. റോഡരികെ സ്ഥാപിച്ച ബോംബ് പൊട്ടി രഹസ്യാന്വേഷണ വിഭാഗം സ്നൈപ്പർ ടീം കമാൻഡർ അലോൺ സാഗിയും കൊല്ലപ്പെട്ടു. 16 സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 66 വയസ്സുള്ള ഫലസ്തീൻ വനിതയ്ക്ക് നേരെ സൈന്യം നായയെ അഴിച്ചുവിട്ട കടുപ്പിക്കുന്നതിന്റെ വീഡിയോ പുറത്തുവന്നതോടുകൂടി ഇസ്രായേലിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ജബലിയ അഭയാർത്ഥി ക്യാമ്പിലെ വീട്ടിൽ വെച്ചാണ് ക്രൂരമായ സംഭവം നടന്നത്. ചെങ്കടലിലും ഹൈഫയിലും 2 ഇസ്രായേൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നും ഹൂതികൾ വ്യക്തമാക്കുകയാണ്. മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.